morning, sir. Good morning, sir. Morning. Good morning, sir. Morning. Good morning, sir. Good morning, sir. Nancy, please come. May I come in, sir? Yes. Letter ഒന്നും എഴുതിയെടുക്കാൻ അല്ല ഞാൻ നാൻസിയെ വിളിച്ചത്. കടന്നു വരുമ്പോ കൺകോണിൽ ഞാൻ കണ്ടു നാൻസിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ. അടുത്ത് കാണുമെന്ന് തോന്നി. ഇത് ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള വേഷമാണല്ലോ സാർ. ആണോ? എന്തായാലും നാൻസി സുന്ദരിയായിരിക്കുന്നു. താങ്ക് യു സാർ. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ സാർ. നിൽക്കൂ. പിന്നെ ഈ കൈകളിൽ അഞ്ചാറ് സ്വർണവള കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സാറിന് എന്താ വേണ്ടത്? ഏഹ്? അല്ല ഞാൻ ചായ മേടിക്കാൻ വേണ്ടി പുറത്തു പോവുകയാണ്. സ്റ്റൂപിഡ്! അത് മാത്രം മതിയോ? നോക്കി അകത്ത് കയറാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലടോ. അത് രണ്ടു കയ്യിലും ഫ്ലാസ്ക് ഇരിക്കുന്നത് കൊണ്ട് നോക്ക് ചെയ്യാൻ. അതുമല്ല ഇത് ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ സാർ. താങ്ക് യു സാർ. എം ഡിക്ക് ചായ വേണ്ടത്ര. ഇവിടെ ചായയും പരിപ്പോടല്ലേ. പിന്നെ പരിപ്പോടം മേടിച്ചോണ്ട് വരുമ്പോ ഉഴുന്നോട മതി എന്ന് പറയാം. എന്നോട് ഞാൻ പരിപ്പോടയും പറഞ്ഞില്ല, ഉഴുന്നോടയും പറഞ്ഞില്ല, ഒരേ ഒരു കാപ്പി. ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടു. ഇവിടെ ചായയും പരിപ്പോടെ. ഇവിടെ ഒന്നും വേണ്ട. ഇവിടെ പരിപ്പോടയും പഴവും. പോസ്റ്റ് ചെയ്യാനുള്ള ലെറ്റേഴ്സ് മറക്കണ്ട കേട്ടോ. മറക്കില്ല. പക്ഷെ അത് പറയാൻ പ്യൂൺ ഒന്നും വിളിക്കണമെന്നില്ല. പേര് വിളിക്കാം രാജേന്ദ്രൻ. ഇത് സോഷ്യലിസ്റ്റ് യുഗമാണല്ലോ, 20-ാം നൂറ്റാണ്ട്. ഈ നൂറ്റാണ്ടിനെ വലിച്ചടച്ച് മനുസ്മൃതിയുടെ കാലത്തേക്ക് കൊണ്ടുപോകരുത്. തെറ്റാണ്. കേരളം പ്രസംഗിക്കാതെ പോയി ചായ മേടിച്ചോണ്ട് പോകും. ഞാനൊരു എം എക്കാരനാണ്. ബി എക്കാരുടെ കാലം. എം ഡി അറിയാലോ, പ്രലോഭനങ്ങളിൽ വീഴാതിരുന്നാൽ കുട്ടിക്ക് കൊള്ളാം. ഇന്നത്തെ പോലെ എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഈ രാജേട്ടന് കഴിഞ്ഞെന്ന് വരില്ല. താൻ തന്നെ പാട നോക്കി പോകുന്നുണ്ടോ? ഒരു രാജേട്ടൻ പിന്നെ കണ്ണീരും കൈയുമായി നടക്കുമ്പോ ഈ രാജേട്ടനെ കാണും. ഉടനടി ഒരു പ്രൊമോഷൻ ഒപ്പിച്ചു തന്നില്ലെങ്കിൽ ഞാനൊരു നെക്സലേറ്റ് ആയി പോകുമോന്ന് സംശയമുണ്ട്. ഇവിടെ ഉച്ചനീചത്വം ഭയങ്കരമാണ്. എങ്കിൽ പിന്നെ ഈ ജോലി അങ്ങ് രാജിവെക്കുന്നതല്ലേ ഉചിതം? ചായയും ഏത്തപ്പഴവും അല്ലേ പറഞ്ഞത്? കൊണ്ടുവരാം. രക്ഷിക്കണോ അപ്പു? ആ കാനമാണ മരുന്നുണ്ട് എന്റെ അമ്മാവൻ. ഇന്നത്തോടെല്ലാം തീരുന്ന ലക്ഷണമോ? ആ എന്താ? അല്ല ഞാൻ ചുമ്മാ ആർക്കും വലിഞ്ഞു കയറി വരാനുള്ളതല്ല ഈ ഓഫീസ്. ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു എക്സ്പോർട്ട് കമ്പനിയാണ്. ഫോൺ ചെയ്തോ കത്തെഴുതിയോ അനുവാദം ചോദിച്ചിട്ട് ഇതിനകത്ത് കാലെടുത്ത് കുത്താൻ പറ്റുമോ? മനസ്സിലായോ? എന്നെ മനസ്സിലായോ? ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കൂ. യു കെൻ ഗോ എന്ന് വെച്ചാൽ താങ്കൾക്ക് തൽക്കാലം പോകാം. പോയില്ലെങ്കിലോ അറസ്റ്റ് ചെയ്യോ. ഞാനേ ഇവിടെ കക്കാനും മോഷ്ടിക്കാനൊന്നും വന്നതല്ല, ആ കള്ള ചെകുത്താനെ കാണാൻ വന്നതാ. എന്നെ കണ്ടപ്പോ ഓടിയത് അവനാണെന്ന് എനിക്ക് സംശയമുണ്ട്. മാനേജർ രാജേന്ദ്രൻ സാറിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല, കോയമ്പത്തൂരിൽ ഒരു കോൺഫറൻസിന് പോയിരിക്കുകയാണ്. നാളെ വരും. അതല്ല ഇന്ന് തന്നെ കാണണം നിർബന്ധം ഉണ്ടെങ്കിൽ 10:30 കോയമ്പത്തൂർക്ക് ഒരു തീവണ്ടിയുണ്ട്, അതിൽ കയറി പോവാം. 1:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതിലും കയറാം. എന്തു പറയുന്നു? ഒന്നും പറയണില്ല. എന്നാലും ഒരു ചെറിയ കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട് താനും. പറഞ്ഞോളൂ. ഇതിപ്പോ നിങ്ങളെ സ്ഥലമായി പോയില്ലേ, ഇതിനകത്ത് കയറി അവന് തപ്പാൻ നിവൃത്തില്ലാത്തോണ്ട് തൽക്കാലം ഞാൻ പോണു. അവൻ കോയമ്പത്തൂരോ റഷ്യയിലോ എവിടെ വേണമെങ്കിലും പോട്ടെ, എന്റെ വീട്ടുമുറ്റത്ത് മാത്രം അവനെ കാണരുത്. എന്തായി? ഏറ്റില്ല. അയ്യോ, നീ വേഷത്തിൽ ഓടിയത് അയാൾ കണ്ടമട്ടുണ്ട്. അപ്പോ ചതിച്ചോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നേ ചെയ്യാനുള്ളൂ. എന്താ? നീ ആ പെണ്ണിനെ അങ്ങ് മറന്നോളാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആഫീസിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചുകൂടായിരുന്നോ? അത് ശരിയാ, ആ ബുദ്ധി എനിക്ക് പോയില്ല. പക്ഷെ ശാരദെ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഫ്ലാസ്കോ എടുത്തോണ്ട് പടി ഇറങ്ങി വന്നത് അവൻ തന്നെയാ, ഒരു സംശയമില്ല. എനിക്ക് ഒട്ടും വിശ്വാസമില്ല. എം എ വരെ പഠിച്ച ഒരുത്തൻ പിയൂണായിട്ട് ജോലി ചെയ്യേ. നിങ്ങൾക്ക് ആള് തെറ്റിയതാ, അല്ലെങ്കിൽ രാജേട്ടൻ നുണ പറയുന്ന കൂട്ടത്തിലല്ലേ. കേറിപ്പൊടിയകത്ത് ആണുങ്ങൾ സംസാരിക്കുന്നത് തിരക്കേണ്ട കാര്യം. ഞാൻ പെണ്ണാ. ഓ, എനിക്കത് അറിയില്ലായിരുന്നു.
ഞങ്ങളുടെ തറവാട്ടുകാർ ഇന്ന് വരെ ആരെയും കബളിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടെങ്കിൽ അവന്റെ ആഫീസിൽ ഒന്നും കൂടി പോവാം. നിങ്ങൾ തനിച്ചല്ല, ഞാൻ കൂടി വരാം. സത്യം നടന്നൊന്നും അറിയണമല്ലോ. അത് അറിയാനൊന്നും ഇല്ലടി. നിനക്ക് അവനെ പ്യൂണായിട്ട് നേരിട്ട് കാണണമെങ്കിൽ നമുക്ക് പോവാം. അടുത്ത് നിങ്ങൾ അടുത്തന്നെ ആയിക്കോട്ടെ. എന്താ? ഓ ശരി. കോയമ്പത്തൂർ ഭയങ്കര വെള്ളപ്പൊക്കം. പാലക്കാട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്ക. കോൺഫറൻസ് നടന്നില്ല. ഓഫീസിലെത്തിയപ്പോ അമ്മാവൻ വന്നെന്ന് പറഞ്ഞു. എന്താ വിശേഷം അമ്മാവ? ഫ്ലാസ്കും എടുത്ത് ചായ വാങ്ങിക്കാൻ പോകുമ്പോ എന്നെ കണ്ടോടി. അത് നീയായിരുന്നില്ല എന്ന് ഒന്നുകൂടെ ബോധ്യപ്പെടുത്താൻ ഇങ്ങോട്ട് പോകുന്നു. അതല്ലേ ശരി? ഫ്ലാസ്കോ ഓടിയെന്നോ? അമ്മാവൻ എന്തൊക്കെയായി പറയുന്നത്? അമ്മാവ, സത്യത്തിന്റെ മുഖം സ്വർണ പാത്രം കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല. ഇതേത് നാടകത്തിലെ ഡയലോഗാ? നിങ്ങൾ എന്തിനാ വെറുതെ തർക്കിക്കാൻ നിൽക്കുന്നേ? നമ്മൾ എന്തായാലും തിങ്കളാഴ്ച അങ്ങോട്ട്. എങ്ങോട്ടാ? അമ്മാവൻ എന്നെ വിളിച്ചില്ലേ? വിളിച്ചില്ല. നീ എന്ത് മരമണ്ടിയാ? നമ്മൾ തിങ്കളാഴ്ച ഓഫീസിൽ ചെല്ലും എന്നറിഞ്ഞ അവൻ അന്നും കോയമ്പത്തൂർക്ക് പോകും. അപ്പൊ പ്യൂൺ വേഷത്തിൽ നിനക്ക് അവനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അക്കാര്യം മിണ്ടിപ്പോവരുത്, മിണ്ടിപ്പോവരുത്. കേട്ടോ രാജേന്ദ്ര, തിങ്കളാഴ്ച ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. അപ്പൊ ഞാൻ തിങ്കളാഴ്ച വരാല്ലേ? എന്തിന്? നിങ്ങൾ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും. എന്ത് തീരുമാനം? എന്റെയും രാധികയുടെയും കാര്യത്തിൽ. ഇറങ്ങണം വീട്ടിൽ നിന്ന്, ഇറങ്ങാൻ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? സാധാരണ സിനിമയിലും നാടകത്തിലും ഒക്കെ ഇത്തരം ദുഷ്ടകഥാപാത്രങ്ങൾ അവസാനം പാമ്പ് കടിച്ചോ ലോറി കയറിയോ മരിക്കും. അങ്ങനെ ഒരു ദുരന്തം എന്റെ അമ്മാവന് ഉണ്ടാവരുതെന്നാണ് എന്റെ ആഗ്രഹം. മേലാൽ ഈ വീട്ടുമുറ്റത്ത് കേറി പോയാൽ നിന്നെ ഞാൻ കൂലിക്ക് ആളെ വെച്ചല്ലേ കൂലി. ഞാൻ ആളെ കൊണ്ടുവരാം. പിന്നെ തല്ലും, എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. നീയായിരുന്നു. ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛൻ എന്നെ തല്ലാൻ വരുമായിരിക്കും. അതാണ് ഓടിയത്. കൊള്ളാം, വലിയ ധൈര്യശാലി. ഇത് ധൈര്യത്തിന്റെ പ്രശ്നമൊന്നുമല്ല, ഒരു സംഘർഷാവസ്ഥ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ വന്ന ഏതായാലും നന്നായി. അന്ന് അമ്പലത്തിൽ വെച്ചത് നടന്നില്ല, അതിപ്പോഴും ചുണ്ടി തന്നെ നിക്കുക. അതങ്ങ് തന്നേക്കാം. ഈ തോന്നിയത്തിന് മാത്രം ഒരു കുറവുമില്ല. എന്നാലും ഒരു മയമില്ലാത്ത തള്ളായി പോയി. എന്നോടെങ്കിലും സത്യം പറ രാജേട്ടാ, രാജന്റെ ശരിക്കും എന്താ അവിടെ ജോലി? അത് ശരി, ഇപ്പോഴും നിന്റെ സംശയം തീർന്നിട്ടില്ലല്ലേ. എനിക്കല്ല സംശയം, ഈ കള്ളനും പോലീസും കളി എത്ര നാളത്തേക്കാ? അച്ഛൻ പറയുന്നു പ്യൂൺ വേഷത്തിൽ രാജേട്ടനെ കണ്ടെന്ന്. രാജേട്ടൻ പറയുന്നു മാനേജറാണെന്ന്. തിങ്കളാഴ്ച അച്ഛനും അമ്മയും വരുന്നുണ്ട് ഓഫീസിൽ, ഒന്നുകൂടി തെളിവെടുക്കാൻ. അയ്യോ എന്തേ? ഉറുമ്പ് കടിച്ച്. ഓ, ഈ പറമ്പിലൊക്കെ കുറച്ച് ഡിഡിറ്റി വിതറിയ എന്താ? സർവത്ര ഉറുമ്പാ. തന്റെ എന്ന് വരുന്നെന്നാ പറഞ്ഞത്? ഒരു വട്ടം പറഞ്ഞില്ലേ? ഇതിന്റെ ഇടയിൽ കിടന്ന് ഞാനാ വിഷമിക്കുന്നത്. രാധികേ,